അപ്പൊ നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക്. അപ്പം നമ്മൾ ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്റെ സിങ്കിന്റെ ഫസ്റ്റ് ഈദാണ്, അത് വേറെ. പിന്നെ അതേപോലെ തന്നെ ഈദാണ്, അതന്നെല്ലോ ഓനും പറഞ്ഞത്. അതെ, ഒന്നാണ് കേട്ടോ. അപ്പൊ അതല്ല, ഒറ്റ മിനിറ്റ് അടുക്ക് സൈബാ, നിങ്ങളെ രണ്ടാളെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതെ, ഇതാണ് സൈബ. ആ ഷോൾ ഒന്ന് മാറ്റി കാണട്ടെ, നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണം. എന്റെ ഡ്രസ് സൈബന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറയണോ നിങ്ങൾ പറ. ദാസിന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന്. അതേപോലെ തന്നെ റാഷിയ, നമ്മൾ ഇന്നിപ്പോ എന്താ ചെയ്യുന്നത്? നേരെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അല്ല, നമ്മള് ഫുഡ് കഴിച്ച് പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് നോർമലി. എന്തുകൊണ്ട് അതൊന്നും കാണിച്ചില്ല? യൂഷ്വലി അതൊക്കെ എടുക്കണേനെ കൊണ്ട് നമ്മള് പള്ളിയിൽ പോണതും ഇതൊക്കെ നമ്മള് ഇപ്രാവശ്യം കട്ട് ചെയ്തു. അതെ, ഇപ്രാവശ്യം നമ്മൾ നമുക്ക് ടാസ്ക് കൂടുതൽ. ഇപ്രാവശ്യം മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിയാപ്ല പെണ്ണുങ്ങളെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിച്ചിരിക്കട്ടെ. പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ നേരെ നമ്മുടെ കുടുംബക്കാരോടൊക്കെ പോകും, ഫാമിലിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. ആദ്യം ഇപ്പൊ വൈകിക്കാത്ത, നല്ല ചൂടുണ്ട് പുറത്ത്. റഷ്യ നേരെ ഉമ്മനോടൊക്കെ പറഞ്ഞ ഒന്ന് ഒന്ന് പറഞ്ഞിട്ട്. ആ പുതിയാപ്പിള കണ്ടില്ലേ, പുതിയാപ്പിളിന്റെ മുഖത്തൊക്കെ നല്ല മറ്റേത് ചൂടെടുത്ത് ഇതായിട്ടുണ്ട്. ഈദ് മുബാറക് കിട്ടോ രണ്ടാളോടും. ഏ അമ്മാപ്പിളിട്ട് പോട്ടെ, നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എവിടെ നീ? എനിക്ക് ഒരു ഉമ്മ തന്നില്ല കേട്ടോ. ഈദ് മുബാറക്കും പറഞ്ഞില്ല, എനിക്ക് പെരുന്നാൾ പൈസ തരില്ല കേട്ടോ. ഞാന് പെരുന്നാ പൈസ വലിയ കുട്ടികൾക്ക് ഇല്ല, ചെറിയ കുട്ടികൾക്ക്. അല്ല, പെരുന്നാ പൈസ വലിയ കുട്ടികൾക്ക് വേണ്ട, ചെറിയ കുട്ടീനല്ലോ, അന്നെക്കാട്ടി ചെറുതാണല്ലോ ഞാന്. അപ്പൊ ഈ എന്തായാലും പെരുന്നാ പൈസ തരണല്ലോ. വാട്സപ്പിൽ അയച്ചേക്കണേ. വാട്സപ്പിലാ അതെങ്ങനെ? ഇപ്പൊ ഡയറക്റ്റ് പറയലില്ല. ആ ഞാൻ നോക്കുമ്പോഴേ, രാവിലെ ഞാൻ എണീച്ച് പള്ളി പോകാൻ വേണ്ടി നോക്കുമ്പോ ഒരാള് ഫുള്ള് ഇരുന്ന് ജിമ്മലിങ്ങനെ. പെരുന്നാ പൈസ എടുക്കണ്ട, ATM പോയിട്ട് എടുക്കണം. അതായത് പെരുന്നാ പൈസ 200 അല്ലേ, 200 പത്തോ 20 രൂപ ഒക്കെ വെച്ച് കിട്ടാതെ ഗൂഗിൾ പേ വഴി കൊടുക്കും. എല്ലാരും സ്കാനർ ഇങ്ങനെ കാണിച്ചേക്കാൻ പറയാം. പോട്ടെ, നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇപ്പൊ പെരുന്നാളായത് കൊണ്ട് എല്ലാരും കണ്ടില്ല, റോഡൊക്കെ വിജിന്നമായി കിടക്കുന്നു. അതേപോലെ റോഡിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല. നമ്മളിപ്പോ ചുങ്കത്തെത്തി, നേരെ ചെറുപ്പർക്ക് പോടോ. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മള് അമ്മയിലൂടെ വന്നിക്കാണ്. മാഷിക്കുട്ട ഈദ് മുബാറക്ക്. ചോദിക്കട്ടെ, സുന്നത്ത് കല്യാണം എങ്ങനെ? അടിപൊളിയായിരുന്നോ? അങ്ങനെ അനക്കല്ല ഈ ഇങ്ങോട്ടത്. അതെങ്ങനെ? ഓനക്ക് പെരുന്നാളിന് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓനെ ഒരു പേഴ്സിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓനെ പറഞ്ഞ, അതിൽ നിന്ന് എനിക്ക് മാസി പൈസ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ അങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞ? അല്ല പഠിച്ചാൻ, ഓള് കള്ളത്തരം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ നൈസായിട്ട് മാസിന്റെ പേഴ്സിന്നുള്ള ഓന്റെ പെരുന്നാൾ പൈസ ഓന് എനിക്ക് തരുന്നതാണ് കേട്ടോ. കിട്ടിയിട്ടുണ്ട് അല്ലേ, അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാസി തരില്ലേ? ഒരു 100 rupees തരോ. ഓക്കെ, ഒരു 100 rupees തരോ. 100 rupees എടാ, നീല കളറുള്ള പൈസ, ബ്ലൂ കളർ തരോ. 10 rupees 100 rupees തരാ. 100. വാവ്, അപ്പൊ കൊറേ പൈസ ഒന്നും തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ അല്ല, കൊറേ പൈസ വേണം എനിക്ക്. മാസിയ, എനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? സ്കാനർ
ഈ നേരത്തെ ചോദിച്ചതാണോ? ക്യാനൽ എടുത്ത് വന്നാലോ പൈസ 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 കൊടുക്കടാ, പൈസ കൊടുക്കാൻ, പൈസ കൊടുക്കേ, കൊടുക്ക് കൊടുക്ക്, കാണട്ടെ. മാസിയെ നോക്കിക്കോ, എന്നെ പറ്റിക്കും. മാസിയ മാസിയ ഓ എന്നെ പറ്റിക്കും. ചെയ്ത് മറ്റെന്താ പറഞ്ഞ എന്താ പറയാ, ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് അമ്മായി നല്ല കടുക്ക ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടുക്ക ബിരിയാണി പോയിട്ട് കഴിക്കട്ടെ. നമ്മള് പൊരിച്ച കോയും കടുക്ക ബിരിയാണി. സാധാരണ അമ്മായിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മറ്റെന്താ പറയാ, പെരുന്നാളിന്റെ രാവിലെ ഒക്കെ നമുക്ക് കടുക്ക പൊരിച്ചൊക്കെ കിട്ടും. ഇന്ന് കടുക്ക ബിരിയാണി വെറൈറ്റി. അപ്പൊ അമ്മായി നല്ല കടുക്ക ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അണ്ടിയിലേക്ക് ഇട്ടത് എനിക്ക് തിന്നാനല്ല, ഇത് എനിക്ക് തിന്നാനാ. നേരത്തെ എനിക്ക് സങ്കടം കേട്ടോ മാസി, നേരത്തെ ഈ എന്നെ കള്ളാൻ വിളിച്ചില്ല. ഞാൻ എന്റെ പേഴ്സ് അടിച്ചു മാറ്റാൻ നോക്കിയപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ പേഴ്സ് അടിച്ചു മാറ്റാൻ നോക്കി, പെരുന്നാ പൈസ അടിച്ചു മാറ്റാൻ നോക്കിയ പിന്നെ അപ്പൊ കള്ളാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ അത്രല്ല ചെയ്തിട്ടുള്ളൂ, എന്റെ പെരുന്നാ പൈസ അടിച്ചു മാറ്റാൻ നോക്കി. ആണോ കട്ടെടുക്കാനുള്ള അപ്പൊ പറ്റുമോ? പറ്റൂലേ? ആണോ അത്? അപ്പൊ നിന്റെ അടുത്താ തെറ്റില്ലേ, അന്റെ അടുത്ത് തന്നെ തെറ്റി. അല്ല കഞ്ഞി തിന്നാ നോക്ക്. ഇപ്പൊ ഇതാ വെല്ലുമ്മ ഉണ്ട്, വെല്ലുമ്മ ഇത് ഉപ്പാറക്ക്. മാസി എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി. ഇതൊക്കെ സൺറൂഫൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കേറിക്കണ എനിക്ക്. എന്നാ ചെല്ലേ കേറ്. എടാ റിവ്യൂ ചോദിക്കുന്നത് വണ്ടി എങ്ങനെയുണ്ട്, ഇഷ്ടായ എനിക്ക്? മാസി ഇഷ്ടായി? മാസി പറഞ്ഞിന്ന് ബ്ലാക്ക് വണ്ടി മേടിക്കാൻ ട്ടോ. മാസി ഇഷ്ടായാ? പറയീ വീഡിയോയില് പറഞ്ഞു കൊടുത്തേക്ക്. ഇങ്ങനെ ചോദിക്കല്ലോ മാസി അല്ലേ. മാസി പോവാ, പോവല്ലേ നമുക്ക്. എന്നാല് ട്രിപ്പ് പോവാ, ട്രിപ്പ് പോവാ. അതെ എന്താ കേറിയ പിന്നെ ഇറങ്ങണം അല്ലേ. അതെന്താണ് ഉമ്മി പറഞ്ഞിട്ട് ഉമ്മന് പറ്റിച്ച് പോയാലോ നമുക്ക്? അത് ശരിയാ. അപ്പൊ ഡ്രസ് എടുത്തിട്ട് മാസി എന്തായാലും എന്നെ കാണാൻ വരണം കേട്ടോ. അടിച്ചാല് ആ പിന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് കേറിയിട്ട്, അവിടെ ഓൾറെഡി പോയിട്ട് അവിടെ ആൾക്കാരില്ലേന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ കേറിയിട്ട് നേരെ സിംഗിന്റെ എടുത്ത് പോകണം. അപ്പൊ ഞാൻ മാസി കുട്ടനെ ഇറക്കട്ടെ. മാസി കുട്ടൻ ബൈ 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 പറഞ്ഞോളെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കും നമ്മുടെ ചാനലൊക്കെ. അങ്ങനെ നമ്മളിതാ ആപ്പിന്റെ വീട്ടിലെത്തി, ആപ്പിന്റെ വീട്ടിലെത്തിയിരിക്കാണ്. അപ്പൊ നെഫ്ല പറഞ്ഞിരിക്കുന്ന എന്താ പറഞ്ഞാൽ, ഈദായിട്ട് ഇക്കാക്കന്മാർക്ക് ഇങ്ങോട്ട് പെരുന്നാ പൈസ തരാന്ന് നെഫ്ല പറഞ്ഞു. കാക്കക്ക് തരാന്ന് ഈ പറഞ്ഞു പ്രാവശ്യം. കാക്ക ഓളിന്നോ പറഞ്ഞാ തരാം. കാക്കന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ. അല്ലെ അല്ലല്ല മോളെ, അതല്ല സേബം മോളെ, അതല്ല അതല്ല ഐഡിയ കിട്ടണില്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞു അല്ല, നെഫ്ലെന്നോ പറഞ്ഞ എന്താറിയോ, നെഫ്ലെന്നോ പറഞ്ഞു ഇക്കാക്കന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞതല്ലേ, ഇക്കാക്ക ടൈറ്റിലായിരിക്കുമല്ലോ, ഞാൻ പെരുന്നാ പൈസ തരാന്നോള് പറഞ്ഞു. ഈ പറഞ്ഞില്ല എന്നോട്? വീഡിയോയില് പറഞ്ഞിട്ട് ഇനി കൊടുക്കാതിരുന്ന കഴിഞ്ഞാ മോശം. മോശമാണ്. അങ്ങനെ കിട്ടിണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് പറയാനല്ലേ, ഉറപ്പല്ലേ? ഇത് ഉറപ്പാണല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. വീഡിയോ എത്ര ആയാലും ഉണ്ടാവുക. ഇനി അപ്പലല്ലെങ്കിൽ ഈ കണ്ട ഒരു കാര്യം കണ്ടോ, എനിക്ക് എന്റെ ആപ്പി തരും. ആപ്പിപ്പോ വെറും ആപ്പിയല്ല, അടക്ക് അല്ലല്ല ആപ്പിപ്പോ സംരംഭകിയാണ്. ഇതാണ് ഭാവിയിലെ മില്യണയറ് ട്രില്ലണ്ടോ. നമ്മക്ക് എന്തായിരിക്കും അറിയാം, ആപ്പി പെരുന്നാ പൈസ ഒക്കെ ആയിട്ട് തരിക, ലംബോർഗിനി കാർ ഇങ്ങനൊക്കെ ആയിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് ഒരു 10 rupees തരോ? ഗൂഗിൾ പേ തരാം, ചെയ്തരോ? അത് അത് അക്കൗണ്ടിലേക്ക് തരുന്നതായി. അപ്പൊ അപ്പൊ ആപ്പിന്റെ ഭാഗത്ത് നിന്ന് സാങ്ഷൻ ആയി. പിന്നെ ആപ്പിന്റെ ഇവിടെ ഹൈലൈറ്റ് എന്താ പറഞ്ഞാല്, റഷ്യ അല്ല മോള, ചേഞ്ച് ആക്കിട്ട് വരാട്ടാ, കാർഡ് ഇട്ടിട്ട് വരാം. ആ കാർഡ് പോയ
ഓളാണ് എവിടെ പോയിരുന്നത്? ആലപ്പുഴ ഒക്കെ പോയി നിക്കണത് ഞമ്മളല്ലോ. അങ്ങനെ ഒരു കാര്യം, ഒരു കാര്യം ഞാൻ ആലോചിക്കട്ടെ. ഇവിടെ പക്ഷേ പെരുന്നാ പൈസ കൊടുത്ത മുതലാവൂല, ഒരുപാടുണ്ട്. ആലപ്പുഴ ആരൊക്കെ ഒക്കെ കൊണ്ടുവന്നിക്കണ്, ആലപ്പുഴ മൂന്ന് ഫ്രണ്ട്സിനും കൊണ്ടുവന്നിക്കണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഹോസ്പിറ്റലിലേക്ക് പോവണ്ടെന്നല്ല പറയേണ്ടത്, ഭാവിയില് പോവണ്ടേന്ന് അറിയാം നിങ്ങള് എല്ലാം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ആ പിന്നലെ എനിക്കൊരു വെള്ളക്കിറക്കി തന്നു. അതെന്റെ മോനെ സിങ്കി വന്നതിനെ കൊണ്ട് സിങ്കിക്ക് കൊടുത്ത് ഓള് കുടിച്ച് അപ്പൊ എന്നാ ശരി മോളെ, ഈദ് മുബാറക്ക്. കിട്ടിയില്ലേ? കിട്ടില്ലേ? ഇപ്പൊ എനിക്ക് കിട്ടിയോ? അനക്ക് കിട്ടിയോ? അക്കൗണ്ട് കേറിയോ? ഇനി ഇങ്ങോട്ട് 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 കാക്കമാർക്കിട്. കാക്കമാർക്കിട്. അത് വേണ്ട, വരുമാനപ്പില്ലേ? വരുമാനം ഇപ്പൊ കിട്ടിയോ? അനക്ക് ചെലവില്ല, വരുമാനം ഇല്ല. അറിഞ്ഞു, ചെലവ് പോട്ടെ, വരുമാനം കിട്ടിയോ? എവിടുന്ന് ഇപ്പൊ കിട്ടില്ലേ? സക്കാത്തല്ലേ? അത് തന്നൂടെ നമ്മക്ക് പറ്റൂല, തന്ന് തിരിച്ചെടുക്കരുത്. ആപ്പിയേ ആപ്പിയേ, ഒരു ഇതിൽ കൂടുതൽ നമുക്ക് വരുമാനത്തിന് ഇത്ര ശതമാനം കൊടുക്കണം എന്നല്ലേ. ആ അനക്ക് വരുമാനം കിട്ടിയോ? 500 നമുക്ക് പോവാം. ഇവരോട് ഒന്നും പറഞ്ഞു, നമ്മള് ഇനി സിങ്കിന്റെ അടുക്ക് പോവാണ്. വിയർക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ചൂടെടുത്തിട്ടല്ല, മനസ്സിന്റെ വിഷമം കൊണ്ടാ. അതെ, അപ്പൊ എല്ലാരോടും ഇതില് അപ്പൊ എല്ലാരോടും അത് സാധാരണ പറഞ്ഞ. അപ്പൊ എല്ലാരോടും ഈദ് മുബാറക്ക്. അല്ല, ഡോക്ടർ ആയിട്ട് ഈ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ കെട്ടണ പോയാപ്പള തരുന്ന പറഞ്ഞു. ബാപ്പു ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. അങ്ങനെ നമ്മൾ എവിടെ എത്തിയത്? ഈദ് മുബാറക്ക്. കഴിഞ്ഞോ? ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ. ഞാൻ ഒരു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ഞങ്ങള് തമ്മില് ഒരു ചെറിയൊരു അടിയൊക്കെ കഴിഞ്ഞിരിക്കാണ്. ഇപ്പൊ കഴിഞ്ഞ് സെറ്റായില്ലേ? കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് അവളെ ഒരു ചിക്കെടുത്താന്റെ വീട്ടിലേക്ക് പോവാല്ലേ. അങ്ങനല്ലേ? പിന്നെ ഇവിടെ ഫുഡ് ഉണ്ട്, വന്നിട്ട് വേണം. ഇവിടെ ഫുഡ് നല്ല അടിപൊളി. എന്തൊക്കെ ഫുഡ് ഉണ്ട് ഇവിടെ? ഇപ്പൊ കസ്റ്റേർഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, കാരണം പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടല്ലോ. ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, ബീഫ് വരട്ടിയാണ്, അങ്ങനെ ഫുള്ള് സാധനങ്ങളാണ്. പുഡിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കുടുംബക്കാരെ വീട്ടിലേക്ക് പോവാണ്ട് അത് പോയിട്ട് തിരിച്ചല്ലേ. അങ്ങനെ നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ പോവലും അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഈദായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഈദിന്റെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞല്ലേ. പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയി. അത് നമ്മള് എന്താ പറയാ, ഓരോ വീട്ടിലും ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലേ. സിമോളെ, വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കേട്ടോ, ഞാൻ ഫറൂഖ് എന്നാണ്. എന്റെ സ്ഥലം ഫറൂഖ് ആണ്, എന്റെ നേറ്റീവ് എന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാരും നമ്മുടെ റഹീംഖന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൗദിയില് ജയിലിലുള്ള ഇപ്പൊ പുള്ളിക്കാരെ കുറച്ച് ദിവസത്തിന്റെ ഉള്ളില് പുള്ളിനെ തൂക്കിലേറ്റും എന്നുള്ള ഇതാണ്. അപ്പൊ മോചന ദ്രവ്യമായിട്ട് 34 കോടിന്റെ ഒരു ഇതുണ്ട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അക്കൗണ്ട് നമ്പറൊക്കെ. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന 1 രൂപ ആയിക്കോട്ടെ, അതൊരു 1 കോടി ആയിക്കോട്ടെ, അല്ലെ 34 കോടിന്റെ ഇനി ബാക്കിയുള്ള കോടികളായിക്കോട്ടെ, പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾക്ക് അത് ചെറിയ തുകയായിരിക്കും. പക്ഷെ പുള്ളിക്ക് അതൊരു അല്ലെ, പുള്ളിന്റെ ലൈഫിന്റെ ഒരു കാര്യമാണ്. നമ്മൾക്കൊന്ന് പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക. പലതുള്ളിയാണല്ലോ പെരുവെള്ളം. അപ്പം ഒരു ലൈഫിന്റെ പ്രശ്നമാണല്ലോ അല്ലെ സിമ്പിള്. അപ്പൊ എന്തെങ്കിലും ചെയ്യാം. പിന്നെ നല്ലൊരു ഈദായിരുന്നു അല്ലെ. നമ്മുടെ ഈദ് ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങള് എന്തായാലും കമന്റിൽ പറയണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് നമ്മുടെ ലവ് സ്റ്റോറി എപ്പിസോഡാണ്. സോ വെയിറ്റ് ചെയ്യാം, സ്റ്റേ ട്യൂൺ. അപ്പൊ ബൈ ബൈ.